നമ്മുടെ ചാനലിലെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ അമർത്തുവാനും മറക്കരുതേ. ഒരു വൃത്തത്തെ ഏഴ് തുല്യ ഭാഗങ്ങളാക്കി ഓരോ കോണുകൾ വരച്ചതിന് ശേഷം അതിൽ ഓരോ പോയിന്റുകൾ അകലത്തിൽ ഓരോ പോയിന്റുകൾ ഇട്ടതിന് ശേഷം ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ ഓരോ കോണുകളിലെ പോയിന്റുകളിൽ നിന്നും തൊട്ടടുത്ത കോണിൻ്റെ പോയിന്റുകളിലേക്ക് നേർരേഖയെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കൊരു സ്ട്രക്ചർ കിട്ടും. ഓരോ കോണുകളിലും വ്യത്യസ്ത കളറുകൾ ഉപയോഗിച്ച് ചെയ്താൽ ഇതുപോലെ മനോഹരമായ സ്ട്രക്ചർ കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുമല്ലോ. ഓക്കെ, താങ്ക് യു. ചതുരം, വൃത്തം, ത്രികോണം എന്നീ രൂപങ്ങൾ ചേർന്ന ഒരു ജോമെട്രിക്കൽ ചാർട്ടാണ് ഇത്. ഇതിൽ വലിയ വട്ടത്തിൻ്റെ അളവ് 10 സെൻറ്റിമീറ്ററും ചെറിയ വട്ടത്തിൻ്റെ അളവ് 9 സെൻറ്റിമീറ്ററുമാണ്. ഇതിലെ ഈ ചെറിയ 4 വട്ടങ്ങളുടെ അളവ് 2 സെൻറ്റിമീറ്ററും ഈ ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ അളവ് 12 സെൻറ്റിമീറ്ററും ചുറ്റളവ് 18 സെൻറ്റിമീറ്ററുമാണ്. ഈ ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ അളവ് 13 സെൻറ്റിമീറ്ററും ചുറ്റളവ് 22 സെൻറ്റിമീറ്ററുമാണ്. ഇതിൽ ആകെ വൃത്തങ്ങളുടെ എണ്ണം 9ഉം ചതുരത്തിൻ്റെ എണ്ണം 6ഉം ആണ്. ഇതിലാകെ 28 ത്രികോണങ്ങളുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28. ഇങ്ങനെ  28 ത്രികോണങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ വൃത്തങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8, 9. പിന്നെ ചതുരം 1, 2, 3, 4. പിന്നെ അങ്ങനെ ഇതിനുള്ളിൽ 4 ചെറിയ ചതുരവും പിന്നെ ഒരു വലിയ 2 വലിയ ചതുരങ്ങളുമാണ് ഉള്ളത്. ഈ രൂപങ്ങളെല്ലാം ഉൾക്കൊണ്ടതാണ് ഈ ജ്യോമെട്രിക്കൽ ചാർട്ട്. സെന്റിമീറ്റർ ആഴമുള്ള ഒരു വൃത്തം വരച്ചോ. ആ വൃത്തത്തെ 60 ഡിഗ്രിയുള്ള 6 ഭാഗങ്ങളാക്കി. ആ 6 ഭാഗങ്ങളിൽ 1.7 ഭാഗങ്ങൾ അടയാളപ്പെടുത്തി. ആ ഭാഗങ്ങളെ ബിന്ദുവിലേക്ക് യോജിപ്പിച്ചു, കേന്ദ്ര ബിന്ദുവിലേക്ക് യോജിപ്പിച്ചു. പ്രധാനപ്പെട്ട ആ 6 ഭാഗങ്ങളിൽ നിന്ന് 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു ചാപം വരച്ചു. ആ ചാപങ്ങളെ 1.7 സെന്റിമീറ്റർ നീളമുള്ള ചെറിയ കള്ളികളാക്കി കേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ചു. കേന്ദ്രത്തിൽ നിന്ന് ഓരോ സെന്റിമീറ്റർ നീളമുള്ള ചെറിയ ചെറിയ ചാപങ്ങൾ വരച്ചു. ഇത്രയുമാണ് ഞാൻ ഇതിൽ ചെയ്തത്. താങ്ക് യു.
ജിയോമെട്രിക്കൽ ചാർട്ടാണ്. ഇത് ഞാൻ വരച്ചത് ആദ്യം ഒരു സർക്കിൾ വരച്ചു, അതിനുശേഷം അതിൻ്റെ ഒരു 4 സെൻറ്റിമീറ്റർ അളവിൽ രണ്ടാമതൊരു സർക്കിള്, അതിനുശേഷം മൂന്നാമത്തെ സർക്കിള്, അങ്ങനെ 4 സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് വരച്ചത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ പ്രൊട്ടക്ടർ യൂസ് ചെയ്തിട്ട് 60 ഡിഗ്രി അടയാളപ്പെടുത്തി, അതിനുശേഷം അതിൻ്റെ ആസ്പദമാക്കിയിട്ട് നമുക്കൊരു ഹെക്സഗണാണ് ഞാനിവിടെ വരച്ചത്. പിന്നെ ഇതൊക്കെ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഞാൻ 2 റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തു നിന്നാണ് നമ്മുടെ കോർഡിനേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ ആദ്യം ഈ വലിയൊരു സർക്കിള്, ഇത് നമ്മൾ സർക്കിൾസ് ഒക്കെ വരച്ചതിന് ശേഷം ഇത് 4 ആയിട്ട് പാർട്സ് ഈക്വൽ പാർട്സ് ആക്കുക. എന്നിട്ട് അത് ഞാൻ 6 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. 6 ക്വാഡ്രിലേറ്റർ ആണ്. ഇത് നമുക്ക് മനസ്സിലാവുന്ന ഇതൊരു സർക്കുലർ മോഷനിലാണ് ഈ ക്യൂബ്സ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചറിൽ സർക്കിൾ വരുന്നുണ്ട്, ക്വാഡ്രിലേറ്റർ വരുന്നുണ്ട്, സ്ക്വയർ വരുന്നുണ്ട്, റെക്ടാങ്കിൾ വരുന്നുണ്ട്, ട്രയാങ്കിള് വരുന്നുണ്ട്, ഹെക്സഗൺ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജോമെട്രിക്കൽ ഇൻസ്ട്രുമെൻസിൽ ഒക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു പിക്ചർ വരച്ചിട്ടുള്ളത്. Thank you.